بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. وأسروا قولكم أو اجهروا به، إنه عليم بذات الصدور. ألا يعلم من خلق وهو اللطيف الخبير. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. تروعني الجنائز كل يوم ويحزنني بكاء النائحات. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്തവരാണ്. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സി പി സൈതലവി മാസ്റ്റർ അവറുകൾ 10:30 ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ 1 മണിക്ക് ശേഷമുള്ള ഒരു പ്ലെയിനിന് വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. കാരണം ഞാൻ ടിക്കറ്റ് എടുത്ത പ്ലെയിന് 11 മണിക്ക് പറന്നുയരും. സാധാരണ നിരക്ക് ഒരു പ്ലെയിനിന് പോകുമ്പോൾ വിദേശ രാജ്യത്തേക്കാകുമ്പോൾ 3 മണിക്കൂർ മുമ്പാണ് അവിടെ എത്തേണ്ടത്. ആ കണക്കിന് എത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ പരമാവധി ചുരുക്കിയാൽ 1.5 മണിക്കൂർ മുമ്പെങ്കിലും എന്തായാലും എത്തണം, ഇല്ലേ പിന്നെ പ്ലെയിൻ കിട്ടില്ല. 1 മണിക്കൂർ മുമ്പേ അവർ കൗണ്ടർ ക്ലോസ് ആക്കും. അപ്പോൾ 10 മണിക്ക് കൗണ്ടർ ക്ലോസ് ആക്കും. അപ്പോൾ അതിനു മുമ്പ് ഒരു 9:30 എങ്കിലും അവിടെ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് ചുരുങ്ങിയത് 9 മണിക്കെങ്കിലും പോകണം. അതുകൊണ്ട് 10:30 വരെ വയലുണ്ടാവും എന്ന് വിചാരിക്കേണ്ട, വയലുണ്ടാകുമായിരിക്കാം. വേറെയും ധാരാളം ആലിമീങ്ങളുണ്ട്, അവരൊക്കെ വയൽ പറയും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു
ജല്ല ജലാലുഹു അവൻ്റെ പാവപ്പെട്ട അടിമകളാണ് നമ്മളെല്ലാവരും. അവൻ്റെ ഭൂമിയിൽ സ്വതന്ത്രമായി നാം ജീവിക്കുകയാണ്. ഹുവല്ലദി ജഅല ലക്കുമുൽ അർവ ദലൂലൻ ഫംസു ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുഷൂർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, ജാലലക്കുമുൽ അർള ഈ കസേരെടുത്ത് അവിടെ ഇട്ട് കൊടുത്താലേ അവർക്ക് മുഖത്ത് നോക്കിയിട്ട് വേദതക്കായി കേട്ടോ. ഈ കസേരെടുത്തിട്ട് അവിടെ ഇട്ട് കൊടുത്താലേ അവർക്കും കൂടി മുഖത്ത് നോക്കിയിട്ട് വേദതക്കാൻ പറ്റും. ഹുവല്ലദി ജാലലക്കുമുൽ അർള ദലൂലൻ ഫംസു ഫീ മനാകിബിഹാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നവനാണ്. നമുക്ക് സൗകര്യപ്രകാരം ജീവിക്കാൻ വേണ്ടി ഫംസൂഫി മനാക്കിബിഹാ അതിൻ്റെ ചുമലുകളിൽ അഥവാ അതിൻ്റെ ഉപരിഭാഗത്ത് നിങ്ങൾ നടന്നോളൂ ജീവിച്ചോളൂ. വക്കുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുഷൂർ. വക്കുലൂ മിൻ റിസ്ഖിഹി അല്ലാഹുവിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അവൻ തരുന്ന ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളൂ. വഇലൈഹിൻ നുഷൂർ ആ അല്ലാഹുവിലേക്കാണ് നിങ്ങളെ പുനർജീവിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഈ മഹത്തായ വചനം എല്ലാവർക്കും അറിയാം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന തബാറക്ക സൂറത്തിലെ ഒരു വചനമാണ്. എല്ലാ രാത്രിയും ഓതൽ സുന്നത്തുള്ള സൂറത്താണ് തബാറക സൂറത്ത്. തിൽക്കൽ മുൻജിയത്തു തുഞ്ചീഹി മിൻ അദാബുൽ ഖബർ. അദാബുൽ ഖബറിൽ നിന്ന് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷിക്കുന്ന സൂറത്താണ് തബാറക സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അങ്ങനെയൊരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടുള്ളത്. അൽ മാനിഅ നരകത്തിൽ നിന്ന് നരകത്തിലെ ശിക്ഷയിൽ നിന്ന് മനുഷ്യരെ തടയുന്ന സൂറത്താണ് തബാറക സൂറത്ത്. ആ തബാറക സൂറത്ത് അല്ലാഹുവിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. വഹുവ അല കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആ അല്ലാഹു ജല്ല ജലാലുഹു പരിശുദ്ധനാണ്, എല്ലാ മഹത്വങ്ങളും ഒരുമിച്ച് കൂടിയവനാണ്, ഒരു ന്യൂനതയും ഒരു നിലക്കും ഇല്ലാത്തവനാണ്, എല്ലാ ഖൈറുകളും ചൊരിച്ചു കൊടുക്കുന്നവനാണ്. അവന് തന്നെയാണ് അധികാരം, അവന് തന്നെയാണ്. വേറെ ആർക്കും യഥാർത്ഥത്തിൽ ഇവിടെ അധികാരം ഇല്ല. അമേരിക്കയുടെ പ്രസിഡന്റിന് തലവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയില്ല. ഇനി ലോകത്ത് ഏത് ഭരണാധികാരിക്കാണെങ്കിലും വയറ്റിൽ വേദന വന്നാൽ സ്റ്റേ ചെയ്യാൻ കഴിയില്ല. എല്ലാ അധികാരങ്ങളും അല്ലാഹുവിന് മാത്രമാണ്. അവൻ നിശ്ചയിച്ചതല്ലാതെ ലോകത്ത് ഒന്നും ഇവിടെ നടക്കുകയില്ല. അവൻ നിശ്ചയിച്ചതിനെ മറികടക്കാൻ ലോകത്ത് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണല്ലോ ഒന്നുമില്ല.
അതുകൊണ്ടാണല്ലോ എൻ്റെ താടിയിലെ രോമങ്ങൾ നരച്ചുപോയത്. കറുത്തിട്ടു തന്നെ നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് എൻ്റെ തീരുമാനം എൻ്റെ മുഖത്ത് നടപ്പാക്കാൻ കഴിയില്ല, തലയിൽ നടപ്പാക്കാൻ കഴിയില്ല. രോഗമുള്ളവരാരും അവരുടെ ശരീരത്തിൽ രോഗം വേണം എന്ന് തീരുമാനിച്ച് നടപ്പാക്കുന്നതല്ല, അള്ളാഹുവിൻ്റെ തീരുമാനം അവരുടെ ശരീരത്തിൽ നടപ്പാവുകയാണ്. ആരെങ്കിലും തെങ്ങിൻ തൈ കുഴിച്ചിട്ടാൽ ആ തെങ്ങിൻ തൈയിൻ്റെ മേലെ ചുരുങ്ങിയ തേങ്ങ വേണമെന്നാരും ആഗ്രഹിക്കുകയില്ല. പക്ഷേ ചിലപ്പോൾ ചില തെങ്ങിൻ്റെ മേലെ നല്ല തേങ്ങ, മറ്റു ചിലതിൻ്റെ മേലെ തീരെ ഇല്ല. തീരുമാനം അള്ളാഹുവിൻ്റെ ഇത് നടപ്പാവുകയാണ്. ഏത് വിഷയത്തിലും ഇങ്ങനെയാണ്. ഞാൻ തീരുമാനിച്ച നാട്ടിൽ ജനിച്ചവനല്ല ഞാൻ, അള്ളാഹു തീരുമാനിച്ച നാട്ടിൽ ജനിച്ചവനാണ് ഞാൻ. ഞാൻ തീരുമാനിച്ച ബാപ്പക്കും അമ്മക്കും ജനിച്ചവനല്ല ഞാൻ, അള്ളാഹു തീരുമാനിച്ച ബാപ്പക്കും അമ്മക്കും ജനിച്ചവനാണ് ഞാൻ. ഞാൻ തീരുമാനിച്ച ഡേറ്റിൽ ജനിച്ചവനല്ല ഞാൻ, അള്ളാഹു തീരുമാനിച്ച ഡേറ്റിൽ ജനിച്ചവനാണ് ഞാൻ. അതൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തീരുമാനിക്കാൻ കഴിയാതെ പോയതാണ് എന്നാർക്കും തോന്നണ്ട. വമാ കാന ലിന്നസിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിൻ്റെ തീരുമാനം ഇല്ലാതെ അവൻ്റെ ഉത്തരവില്ലാതെ മരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ചിലർ മരിക്കണം എന്നാഗ്രഹിച്ച് കയറെടുത്ത് തൂങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരാൾ കണ്ടു, നിലവിളിച്ചു, ആളുകൾ അറ്റിച്ചിട്ടു. ആ തൂങ്ങി മരിക്കാൻ പോയവൻ പിന്നെ അരത്തൂങ്ങിയായിട്ട് എത്രയോ കാലം ജീവിച്ചു. മരിക്കണം എന്ന് ഉദ്ദേശിച്ച സമയത്ത് മരിക്കാനും കഴിയില്ല, അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിക്കാൻ കഴിയൂ. അധികാരം അള്ളാഹുവിന് മാത്രമാണ്. നിങ്ങൾക്കറിയാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിച്ചു കളയണം എന്ന് നംറൂദും പാർട്ടിയും തീരുമാനിച്ചു. പക്ഷേ കരിക്കാൻ കഴിഞ്ഞില്ല, തീയില്ലാഞ്ഞിട്ടല്ല, തീക്ക് കരിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഉത്തരവുണ്ടായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എയർ കണ്ടീഷൻ ആകണം എന്നാണ്. അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം എയർ കണ്ടീഷൻ ആകാനല്ലാതെ കരിക്കാൻ തീക്ക് കഴിഞ്ഞില്ല. സുഹൃത്തുക്കളെ, മഹാനായ ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യന്മാരിൽപ്പെട്ട വലിയ മഹാന്മാർ പറയുന്നു, ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്ന് ഹദീസിൽ ഏതായിരുന്നാലും ഒരു നല്ല മഹാനായ മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു, ദജ്ജാല് ലോകത്ത് വരുമ്പോൾ നമ്മളൊക്കെ ഒമിൻ ഫിത്നത്തിൽ മഹ്യാവൽ മമാത്, ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞ് കാവൽ ചോദിക്കുന്ന, കാവൽ ചോദിക്കപ്പെടേണ്ടുന്ന വളരെ മോശമായ ഒരു വ്യക്തിയാണ് ദജ്ജാൽ. നടും വേറെ ഒന്നും ശ്രദ്ധിക്കരുത്, ശ്രദ്ധ അസഹിക്കുമ്പോൾ വയത് പറയുന്ന ആളുടെ മുഖത്ത് മാത്രം കണ്ണിൽ മരുന്ന് പിറ്റി കൊടുക്കുമ്പോൾ മൂക്ക് കാണിച്ചു കൊടുത്താൽ കണ്ണിലാവും. സുഹൃത്തുക്കളെ, ആ ദജ്ജാൽ അവൻ ഒരുപാട് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും. അത്ഭുതം പ്രകടിപ്പിക്കൽ പലർക്കും അല്ലാഹു തആല അതിന് കഴിവ് കൊടുക്കും. അതുകൊണ്ടാണ് അത്ഭുതം പ്രകടിപ്പിക്കുന്നു എന്നത് ഒരാൾ നല്ല ആളാണ് എന്നതിൻ്റെ മാനദണ്ഡമല്ല,
എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു അബിൽ ഹമായിൽ റളിയല്ലാഹു അൻഹു വലിയ ഒരു മഹാനായ ഗുരുവര്യരായിരുന്നു, ഷെയ്ഖ് ഉസ്താദ് എന്നൊക്കെ പറയാം. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായിരുന്നു, ഷെയ്ഖായിരുന്നു. മഹാനവർകൾ ദുനിയാത്തിനടുക്കൽ ഒരു പള്ളിയിൽ ഒരു ദിക്റിന്റെ നേതൃത്വം നൽകി. ദിക്റിന്റെ സദസ്സുകൾ സ്വർഗത്തോട്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇദാ മറത്തും ബിറിയാദിൽ ജന്നതി ഫർതഊ ഫീഹാ, സ്വർഗത്തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളും ആ തോട്ടത്തിൽ ഇറങ്ങി മേയണം. സഹാബത്ത് ചോദിച്ചു, ഉമാ റിയാദുൽ ജന്ന, സ്വർഗത്തോട്ടം എന്താണ് നബിയെ? ഖാല ഹിലഖു ദിക്ർ, ദിക്ർ ഹൽഖകളാണ്, ദിക്റിന്റെ സദസ്സുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസുകളിൽ അറിവില്ലാത്ത പുത്തനാശയക്കാർ ദിക്റിന്റെ സദസ്സുകളെ ചോദ്യം ചെയ്യാറുണ്ട്. അല്ലാഹു തആല അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സഹോദരന്മാരെ, അത് സ്വർഗത്തോട്ടമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു നല്ല ദിക്റിന്റെ സദസ്, വൈന്ദ കറനി ഫീ മലഇൻ ذكرته في ملئ خير منه وتكذ ذكرതുല്യാൽ ഞാൻ അവനെ പബ്ലിക് പ്രതിഫലം കൊടുക്കും, ഞാൻ അവനെ അനുഗ്രഹം ചെയ്യും. അതേ സമയത്ത് ഇന്ന കറനി ഫീ മലഇൻ, ഒരു സമൂഹത്തിലായി കൂട്ടായിട്ട് ذكرതുല്യാൽ ذكرته في ملئ خير منه, അതിനേക്കാൾ മഹത്വമേറിയ സമൂഹത്തിൽ പബ്ലിക്കായി ഞാൻ അവനെ ഉയർത്തും, അവനെ പറയും, അവന് പ്രതിഫലം കൊടുക്കും, അനുഗ്രഹം ചെയ്യും എന്നൊക്കെ അതിനർത്ഥം. അല്ലാഹു തആല വളരെ പബ്ലിക്കായിട്ട് അനുഗ്രഹം ചെയ്യും. ആ നിലക്ക് കൂട്ടായുള്ള ദിക്റുകൾക്ക് കൂടുതൽ പ്രത്യേകതയുണ്ടെന്ന് ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ കൂട്ടമായി ദിക്ര ചൊല്ലുന്നവരുടെ ദോഷം പുറത്തു എന്ന് അല്ലാഹു തആല പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ദിക്റിന്റെ സദസ്സുകളിൽ മലക്കുകൾ പങ്കെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ചിലർ കൂട്ടമായുള്ള ദിക്റിനെ ചോദ്യം ചെയ്യാറുണ്ട്. അല്ലാഹു തആല അവർക്ക് വിവരം കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ഇബ്നു അബിൽ ഹമായിൽ റളിയല്ലാഹു അൻഹു ഒരു ദിക്റിന്റെ സദസ്സിന് നേതൃത്വം കൊടുത്തു. ദിക്റൊക്കെ കഴിഞ്ഞ് അപ്പോഴുണ്ട് ആ പള്ളിയുടെ വേറൊരു മൂലയിൽ വേറൊരു ദിക്ർ. അങ്ങനെയുണ്ടല്ലോ ചിലർ റിബൽ, അദ്ദേഹത്തിന്റെ വകയിൽ ഒരു റിബൽ ദിക്ർ പരിപാടി. മഹാനവർ ശ്രദ്ധിച്ചു, ആരാണ് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഞാൻ ഒരു സൂഫി വര്യനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന, യഥാർത്ഥത്തിൽ സൂഫിയല്ല, ആള് വ്യാജനാണ്, അങ്ങനെയുള്ള മുത്തവസ്സിമുൻ വിവസ്മി സൂഫിയ, സൂഫി വര്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യാജ സൂഫിയായ ഒരു ശൈഖ്, അദ്ദേഹമാണ് അവിടെ ദിക്റിന് നേതൃത്വം കൊടുക്കുന്നത്. പറഞ്ഞു അതൊന്ന് ശ്രദ്ധിച്ചു, അവൻ്റെ ദിക്ർ കുറഞ്ഞ സമയം ശ്രദ്ധിച്ചു. നമ്മളെ ദിക്ർ കഴിഞ്ഞിട്ടൊന്നും അത് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ആരാണ്? അദ്ദേഹം കുറേ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലയിൽ ആലിബു അഹ്ലിൽ ബലദ്, നാട്ടുകാരിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ വലയിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ എത്രയോ ഹറാമുകൾ ഹലാലായി അവർ മനസ്സിലാക്കി, എത്രയോ വുജൂബുകൾ കൈയൊഴിച്ചു. അങ്ങനെയുണ്ടല്ലോ ചിലർ, ശേഖന്റെ കൂടെ കൂടി അവന് നിസ്കാരം വേണമെന്നില്ല, ജമാഅത്തിന് പോകണമെന്നില്ല, അതേ എസ് എസ് എഫിന്റെ പ്രവർത്തനം വേണ്ട, എസ് ഒ എസ് ന്റെ പ്രവർത്തനം വേണ്ട, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കണമെന്നില്ല, ഭാര്യനെ നോക്കണമെന്നില്ല, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണമെന്നില്ല, അന്യപെണ്ണിനെ പിടിക്കണമെന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് ഹറാം ഹലാലാക്കി ഹലാല് ഹറാമാക്കുന്ന കൂട്ടരുണ്ടല്ലോ. അങ്ങനെ ഇസ്തിഖാമത്തിന്റെ നേർക്ക് നേരെയുള്ള വഴിയിൽ നിന്ന് തെറ്റിപ്പോയി അദ്ദേഹത്തിന്റെ ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് പലരും,
എത്രയോ ജനങ്ങളെ ഈ അത്ഭുതം കാണിച്ച് ഇയാളെ പിടപ്പിച്ചു കളഞ്ഞു. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അവിടെ ദിക്റിന് നേതൃത്വം കൊടുക്കുന്നത്. ശൈഖുന ഇബ്നു അബിൽ ഹമാ റളിയല്ലാഹു അൻഹു അത് തീരെ പിടിച്ചില്ല. കാരണം ഇവന് ദിക്റ് ചൊല്ലുമ്പോൾ സാധാരണക്കാരായ നല്ല അഹ്ലു സുന്നത്തുകളിൽ മാറ്റപ്പെട്ട ആൾക്കാർ വിചാരിക്കും ദിക്റല്ലേ, ഇത് ഈ വ്യാജന്റെ ദിക്റ. അതിന്റെ പുറമെ അത്ഭുതം കാണിക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇത് കറാമത്താണ്, ഇത് വ്യാജൻ കാണിക്കുന്ന അത്ഭുതങ്ങളാണ്. ഇബ്നു അബിൽ ഹമാ റളിയല്ലാഹു അൻഹു ഒരൊറ്റ വിളി, യാ ഹാദിഹി തസ്മ, ഓ മെടുവടി, ഞങ്ങൾ നാട്ടിൽ ചെരുപ്പിന് പകരം മരം കൊണ്ടുണ്ടാക്കിയിട്ട് ചവിട്ടുന്ന ഒരു സാധനമുണ്ട്, അതിന് മെതുകടി എന്നാണ് ഞങ്ങൾ നാട്ടിൽ പറയാം. എവിടെ എന്താ പറയാ, മെതുകടി, മെതുകടി, അല്ലെങ്കിൽ അതുപോലെ കാലിന് ധരിക്കുന്ന ഒരു സാധനം. അതിനെ വിളിച്ചിട്ട് മഹാനറിവുകൾ പറഞ്ഞു, ഓ മെതുകടി, ഇത് ഹബി പൊയ്ക്കോ ഇലാലിക്ക ഷൈഖ്, അവിടെ അതെ ഷൈഖാണെന്ന് പറഞ്ഞിട്ട് ഒരാള് ദിക്റിന് നേതൃത്വം കൊടുക്കുന്നു, അയാളുടെ അടുത്തേക്ക് പോയിക്കോ. ഇങ്ങനെ കാദിബൻ, അയാൾ വ്യാജനാണെങ്കിൽ ഫസ്സഈ, കൊടുക്ക് പെരടിക്ക് അടിയുന്നു. ഇബ്നു അബിൽ ഹമാ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാര് മുരീദന്മാര് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ കേട്ടത്, ഈ മെഗടി ഓടിപ്പോയിട്ട് ഈ കള്ള ശൈഖിന്റെ പെരടിക്ക് അടിക്കുകയാണ്. ഇബ്നു അബിൽ ഹമാ റളിയല്ലാഹു അൻഹു ഹത്താ യഖ്റുജ മിനൽ ജാമിഇ, ഈ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് അവൻ ഇറങ്ങുന്നത് വരെ അടിക്കണം. അടി ഇങ്ങനെ ടാ ടാ എന്ന് പറഞ്ഞ് അടിക്കുന്ന ശബ്ദം ശിഷ്യന്മാർ കേൾക്കുകയാണ്. ആരും തൊട്ടിട്ടില്ല, കൊണ്ടുപോയിട്ടില്ല, മെഴുകടി താനേ പോയിട്ട് അടിക്കുകയാണ്. അടി ഇങ്ങനെ കിട്ടിയിട്ട് അവനതാ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. അവൻ്റെ പിന്നാലെ അവൻ്റെ കൂടെ നടക്കുന്നവരും ഓടുന്നു. അവര് നാട്ടിൽ നിന്ന് തന്നെ ഓടുന്നു, പിന്നെ കണ്ടിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കറാമത്തും കറാമത്തല്ലാത്തതും തമ്മിലുള്ള വിവേചനങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലത്താണ് അത് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, വ്യാജന്മാർക്കും മോശക്കാർക്കും ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ കഴിയും. ദജ്ജാല് വലിയ അത്ഭുതം കാണിക്കുന്നവനാണ്, അതുകൊണ്ട് തന്നെ പലരും അതിൽ പെട്ടുപോകലുണ്ട്. അങ്ങനെ ദജ്ജാല് ഞാനൊരു ദൈവമാണെന്ന് വാദിക്കുന്ന വ്യാജനാണ്, മറ്റ് ചിലരൊക്കെ ഞാൻ ശൈഖാണെന്ന് വാദിക്കുന്ന വ്യാജനാണ്, അതേസമയത്ത് അഹമ്മദ് ഖാദിയാനി ഞാൻ റസൂലാണ് നബിയാണ് എന്ന് വാദിക്കുന്ന വ്യാജനാണ്, ഈ ദജ്ജാല് ഞാൻ ദൈവമാണെന്ന് വാദിക്കുന്ന വ്യാജനാണ്. ആൾ ദൈവമായി വരുന്ന ഈ ദജ്ജാലിന്റെ അത്ഭുതം കാണുമ്പോ പലരും പെട്ടുപോകുമ്പോൾ ഒരു മഹാൻ വന്നിട്ട് പറയുന്നു, നീ കള്ള ദജ്ജാലാണ്, നിന്റെ അത്ഭുതമൊന്നും എന്നോട് പറയണ്ട, എന്റെ മുമ്പിൽ പയറ്റണ്ട. അത് പറയുമ്പോൾ ദജ്ജാല് അദ്ദേഹത്തെ പിടിച്ച് അറുത്തു കളയുന്നു. രണ്ട് കഷ്ണമാക്കിയതിനു ശേഷം മധ്യത്തിലൂടെ രണ്ട് കഷ്ണം രണ്ട് ഭാഗത്തേക്ക് നീക്കിയിട്ട് മധ്യത്തിലൂടെ ദജ്ജാല് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അദ്ദേഹം മരിച്ചുവെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതിനു ശേഷം രണ്ട് കഷ്ണവും ഒരുമിച്ച് ഊട്ടുമ്പോൾ അദ്ദേഹം ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. കണ്ടില്ലേ, ഞാൻ നിങ്ങളെ മരിപ്പിച്ചില്ലേ, ഞാൻ ഹയാത്താക്കിയില്ലേ, യുഹീവയുമീത്ത്, പടച്ചവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്, ഞാൻ മരിപ്പിച്ചില്ലേ ജീവിപ്പിച്ചില്ലേ, അതുകൊണ്ട് ഞാനാണ് ദൈവമെന്ന് പറയുമ്പോ ആ മഹാൻ പറയുന്നു, നീ കള്ള ദജ്ജാലാണെന്നത് എനിക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നാളിൽ വരുന്ന വലിയ ദജ്ജാൽ അവൻ ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ കാണിക്കുമെന്ന് ഞങ്ങളെ നേരത്തെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് അറുക്കാൻ വേണ്ടി അദ്ദേഹം പിടിച്ച് നിലത്ത് തള്ളിയിട്ട് കത്തിയെടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ വെച്ച് എല്ലാ നിലക്കും കത്തി ഇങ്ങനെ നടത്തുന്നു. പക്ഷേ തോലുപോലും മുറിക്കാൻ കഴിയൂല, രണ്ടാമത്തെ ഘട്ടത്തിൽ മുറിക്കാൻ കഴിയൂല. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ഈ ഹദീസിൽ പൊടി. അപ്പോഴെന്ത് മനസ്സിലായി? കത്തിക്ക് മുറിക്കാനും കഴിവില്ല,
അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ, അവൻ കഴിവ് കൊടുക്കാതെ, അവന്റെ ഉദ്ദേശമില്ലാതെ കത്തിക്ക് മുറിക്കാൻ കഴിയൂല. അവൻ ഉദ്ദേശിച്ചാലേ മുറിക്കാൻ കഴിയൂ. ഓ സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കരിക്കാൻ നംറൂദിന്റെ തീക്ക് കഴിഞ്ഞില്ല. ബിയദിഹിൽ മുൽക്ക്, അധികാരം തീക്കില്ല കത്തിക്കില്ല, ഒരാൾക്കും അധികാരമില്ല. ബിയദിഹിൽ മുൽക്ക്, അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക്. അള്ളാഹുവിന് മാത്രമാണ് അധികാരം. അല്ലാഹു തആല കൊടുക്കുന്ന അധികാരങ്ങൾ കൊടുക്കുന്ന വിധത്തിൽ അത് പലർക്കും ഉണ്ട്. അല്ലാഹു കൊടുക്കുന്ന അധികാരം അത് പല ആളുകൾക്കും ഉണ്ട്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ദുആ ചെയ്തത് ഖുർആൻ പറഞ്ഞു, ഹബിലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ ബഅദി, എനിക്ക് നീ അധികാരം ദാനം തരണം അല്ലാഹ്, അധികാരം എനിക്ക് ദാനം തരണം അല്ലാഹ്. നീ തരുന്നതൊക്കെ ദാനമാ, ഏത് അധികാരം? വേറെ ആർക്കും എന്റെ ശേഷം ഇല്ലാത്ത അധികാരം, ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന അധികാരം, മൃഗങ്ങളെ വഴിപ്പെടുത്തുന്ന അധികാരം, പക്ഷികളെ വഴിപ്പെടുത്തുന്ന അധികാരം, കാറ്റിനെ വഴിപ്പെടുത്തുന്ന അധികാരം, ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന അധികാരം, അങ്ങനെയുള്ള വിശാലമായ അധികാരം. അല്ലാഹു ജല്ല ജലാലുഹു സുലൈമാൻ നബി അലൈഹി സ്സലാമിന് അങ്ങനെയുള്ള അധികാരം കൊടുത്തു. അതുകൊണ്ട് തന്നെ കാറ്റിനോട് സുലൈമാൻ നബി പറഞ്ഞാൽ കാറ്റ് എടുത്ത് എത്രയും ദൂരെ എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു അധികാരമുണ്ടെങ്കിൽ പ്ലെയിനിന്റെ ടിക്കറ്റ് നോക്കേണ്ടതില്ലായിരുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് എത്രയും നീട്ടി വാഴ് പറയാമായിരുന്നു, അങ്ങനെ ഒരു അധികാരം നമുക്കില്ല. സുലൈമാൻ നബിയുടെ അധികാരമാണ് ഖുർആൻ പറയാണ്. ഒരു മാസത്തെ വൈദൂരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാറ്റ് എത്തിച്ചു കൊടുക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത അധികാരമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് റബ്ബ് അധികാരം കൊടുത്തു. ഖുർആൻ പറയുന്നു, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, എനിക്ക് അധികാരത്തിൽ നീ തന്നു അല്ലാഹ്. ആ അധികാരം എത്രത്തോളം എന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം കൊടുത്തേക്കുന്നു. ബാപ്പയുടെ കണ്ണിന്റെ അസുഖം മാറാൻ വേണ്ടി, കണ്ണിന് പൂർണ്ണ കാഴ്ച കിട്ടാൻ വേണ്ടി. എന്നിട്ട് അതാ സഹോദരന്മാരോട് പറയുന്നു, ഇത് ഹബൂബി ഖമീസി ഹാദാ ഫൽഖൂഹു അലാ വജ്ഹി അബീ ബസീറാ, ബാപ്പാന്റെ മുഖത്ത് നിങ്ങൾ ഈ കുപ്പായം കൊണ്ടുപോയി ഇട്ടോളൂ. എന്നാൽ ഗ്യാരണ്ടിയാണ്, എഴുത്തി ബസീറ ബാപ്പ കാഴ്ച ഉള്ളവനായി വന്നോളും. കുപ്പായം മൂത്തിട്ട ഉള്ള കാഴ്ചയില്ലാണ്ട വലിയ മരുന്നുറ്റിക്കാണെന്നല്ല പറഞ്ഞു. മരുന്നുറ്റിക്കാൻ പറയുന്ന വൈദ്യന്മാര് ഡോക്ടർമാര് പറയാ, അഞ്ചു തുള്ളി മരുന്ന് അഞ്ചു നേരം ഒറ്റിച്ചിട്ട് വിവരം പറയണമെന്നാ. എന്നാ എന്താ സംഭവിക്കുക ഞങ്ങൾക്കറിയില്ല. അതേസമയത്ത് സുലൈമാൻ നബി യൂസുഫ് നബിയുടെ അധികാരം കണ്ടോ? ഈ കുപ്പായം കൊണ്ടുപോയി മുഖത്തിട്ടാൽ എഴുത്തി ബസീറ കാഴ്ച ഉള്ളവൻ നീ വന്നോളും. അല്ലാഹു കൊടുത്ത അധികാരമാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ എത്രയെത്ര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വല്ലാതെ സങ്കടത്തോടുകൂടി ഇസ്തിഗാസ ചെയ്യുന്നു, സങ്കടം പറയുന്നു, വ്യവലാതിപ്പെടുന്നു. ബുഖാരിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ടിംഗ്, ഇസ്തിഗാഇലൈഹി നാസു മിനൽ അതുഷ്, ദാഹത്തിന്റെ കാഠിന്യത്താൽ നബി തങ്ങളോട് അതാ അവർ വ്യവലാതിപ്പെടുന്നു, വെള്ളം വേണം നബിയെ. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ബുഖാരിയിൽ തന്നെ, ഫജഹിസന്നാസു നഹ്വ, കരയുന്ന നിലയ്ക്ക് നബി തങ്ങളോട് വെള്ളമില്ലാഞ്ഞിട്ട് സങ്കടം പറയുന്നു. മഹാന്മാരായ അമ്പിയാക്കളോട് കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി, അല്ലാഹു തആല കൊടുക്കാൻ വേണ്ടി, അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്ത അമ്പിയാക്കളോട് ചോദിക്കുക എന്നത് മുസ്ലിമീങ്ങളെ പതിവാണ്.
മൂസ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ ആയപ്പോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഔഹൈനാ ഇലാ മൂസ ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസ നബിയുടെ ജനങ്ങൾ മൂസ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ മൂസ നബിക്ക് വഹിയറിയിച്ചു, അനുസരിബി ആസാക്കൽ ഹജർ, നിങ്ങളുടെ കയ്യിലെ വടി കൊണ്ട് പാറക്കല്ലിനടിച്ചോളൂ, കല്ലിനടിച്ചോളൂ. അങ്ങനെ അങ്ങ് ഓർഡർ ചെയ്തു. മൂസ നബിയോട് അനുയായികൾ വെള്ളത്തിന് തേടിയപ്പോ നമ്മൾ പറഞ്ഞു, നിങ്ങളാ വടി കൊണ്ട് കല്ലിനടിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, ഫൻബജസത് മിൻ മൂസനത അശ്റത ഐനാ, 12 തോടുകൾ പൊട്ടിയൊലിക്കുന്നു. മുസാനബി കള്ള കൊടുത്ത അധികാരമാ, സഹായം തേടുന്നു അനുയായികൾ, വെള്ളം കൊടുക്കാൻ അധികാരം കൊടുക്കുന്നു. അല്ലാഹു തആല ഖുർആനത് പറയുന്നു, ഇതുപോലെ നബി തങ്ങളോട് വെള്ളത്തിന് തേടിയപ്പോ യമന്ത ഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഹി ഫറവൽ ജൈസ ബിൽ മദദി, മദീനയിൽ ലോകമെമ്പാടുള്ള മുസ്ലിമീങ്ങൾ എത്തിച്ചേരുന്ന മദീനയിലെ മസ്ജിദുൻ നബവീ, അതിന്റെ ചുമര് ജാറത്തിന്റെയും കൂടി ചുമരാണല്ലോ. നബിതങ്ങൾ കിടക്കുന്ന ജാറം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു കിടക്കുന്ന ജാറം, ഉമർ ഇബ്നുൽ ഖത്താബ് കിടക്കുന്ന ജാറം, നല്ല വലിയ പച്ചക്കുബ്ബയുള്ള ജാറം, ആ ജാറത്തിന്റെ ചുമരിന്റെ മേലെ, പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതി വെച്ച പദ്യമാണ് അമന്ത ഫജ്ജറത്തിൽ അൻഹാറു നബിഅതൻ മിൻ ഇസ്ബഹി ഫറവൽ ജൈസ ബിൽ മദദി, സൈന്യങ്ങൾക്ക് ഓ നബിയെ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത് സഹായിച്ച നബിയേ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞില്ലേ സഹീഹുൽ ബുഖാരിയിൽ നബി തങ്ങളോട് വെള്ളമില്ലാഞ്ഞിട്ട് വേവലാതിപ്പെട്ടപ്പോ, അതായി ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിന്റെ വിരലിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിക്കുന്നു, സഹാബത്തിന് മുഴുവനും വെള്ളം കൊടുക്കുന്നു. ഫജഅല അൽമാഉ യഫൂറു മിൻ ബൈനി അസാബിഹി, ആ നിലക്കുള്ള അധികാരം അനുയായികൾ തേടുമ്പോൾ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കാനുള്ള അധികാരം. ഏത് വെള്ളം? സാധാരണ വെള്ളമല്ലട്ടോ. സാധാരണ ഒരാളുടെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിച്ചാൽ കുടിക്കാൻ പറ്റുമോ? നമ്മളാരും കുടിക്കുമോ? അതുകൊണ്ട് ഒതു കൊടുക്കാൻ പറ്റുമോ? കുളിക്കാൻ പറ്റുമോ? ഇത് തൊഹൂറായ വെള്ളം, കയ്യിന്റെ വിരലിലൂടെ തൊഹൂറായ വെള്ളം പൊട്ടിയൊലിക്കുന്നു. അത് ഈ സഹാബത്ത് ആർത്തിയോടെ കുടിക്കുന്നു, സഹാബികൾ അതുകൊണ്ട് ഒതു കൊടുക്കുന്നു, കുളിക്കുന്നു. അങ്ങനെ തൊഹൂറായ വെള്ളം കയ്യിന്റെ വിരലിലൂടെ കൊടുക്കാനുള്ള അധികാരം. ഇങ്ങനെ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അധികാരങ്ങളുണ്ട്, ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അധികാരങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഉദാഹരണങ്ങൾ പറയാൻ ഇപ്പോൾ ഇവിടെ സമയം ഇല്ല. ബഹുമാനപ്പെട്ട സഹുലുത്തുസ്ഥരി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് അംറു ബിൻ ലൈഥ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി രോഗം പിടിച്ച് കിടപ്പിലായി പോയി, ആരും ചികിത്സിച്ചിട്ടും മാറുന്നില്ല. ആരോ പറഞ്ഞു ദുആക്ക് ജാബത്തുള്ള ഒരാളെ കൊണ്ടുവന്ന് ദ്വാരപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. ചിലര് പറയും ഉദഊനി അസ്തജിബ് ലക്കും, എന്നോട് ദ്വാരനോളൂ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉത്തരം തരും. അത് ശരിയെന്ന കുറുനല്ലുണ്ട്. അങ്ങനെ അതിനർത്ഥം ഏത് തമ്മാടികളും എന്ത് ചോദിച്ചാലും എപ്പോഴും അല്ലാഹു കൊടുക്കുമെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ആ ആയത്ത് ഉത്തരുന്നത്? ആ റസൂലുള്ള പറഞ്ഞില്ലേ അന്നാ ഇസ്തജാബലു, അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ആർക്ക്? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഉദിയബിൽ ഹറാം, കഴിക്കുന്ന ഭക്ഷണം ഹറാം, ധരിക്കുന്ന വസ്ത്രം ഹറാം, വളർന്നത് ഹറാം. അവന്റെ ദുആക്ക് എങ്ങനെ ഉത്തരം കൊടുക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, റസൂലുള്ള കാണാഞ്ഞിട്ടല്ല, എല്ലാവർക്കും ചോദിക്കുന്നതിനൊക്കെ ഉത്തരമാണെന്നതിനർത്ഥമില്ല. ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുന്ന മഹാന്മാരുണ്ട്, എന്തായാലും ഉത്തരം കിട്ടുന്ന മഹാന്മാരുണ്ട്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറത്തുഹു അലൈഹി,
ഞാൻ ഫറദാക്കിയ കാര്യങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൊണ്ടും അടുക്കാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് അടുക്കണമോ, ആത്മീയമായി അടുക്കണമോ, അള്ളാഹു ഫറദാക്കിയത് എടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് മഹാനായ ഖൗസുല്ലാഹ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുല്ല ജീ തങ്ങൾ അവിടുത്തെ ഫത്വ റബ്ബാനിയിൽ പറഞ്ഞത്, ലാ യസ്ഖുതുൽ ഫറായിദു അൻ അഹദിൻ ഫീ ഹാലിൻ മിനൽ അഹ്‌വാൻ. ഒരാടി എത്ര വലിയ വലിയായാലും എത്ര വലിയ മഹാനായാലും ഒരവസ്ഥയിലും അല്ലാഹു ഫറളാക്കിയത് ഒഴിവാകൂല. ഫറളു ചെയ്തേ പറ്റൂ. സുഹൃത്തുക്കളെ, ഞാൻ ഈ അടുത്ത് ഓമശ്ശേരിയിൽ ഒരു പ്രസംഗം നടത്തി, 4 മണിക്കൂർ പ്രസംഗിച്ചു. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ പ്രസംഗിച്ചില്ല, മുമ്പൊക്കെ പ്രസംഗിച്ചിരുന്നു. ആ 4 മണിക്കൂർ പ്രസംഗം ഇന്നും നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഖൗസുല്ലാഹ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അവിടുന്ന് പറയുകയാണ്, ഫർള് ഒരൊറ്റ മനുഷ്യനും ഒരു ഹാലത്തിലും ഒഴിവാകൂല. ബുദ്ധി ഉണ്ടോ, ഫർള് എടുത്തേ പറ്റൂ. 5 നേരം നിസ്കരിച്ചേ പറ്റൂ. റമദാനിലെ നോമ്പെടുത്തേ പറ്റൂ. സക്കാത്ത് കൊടുത്തേ പറ്റൂ. കഴിവുണ്ടെങ്കിൽ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്തേ പറ്റൂ. കുടുംബ ബന്ധം ചേർത്തോളണം, അയൽവാസിക്ക് നന്മ ചെയ്തോളണം, സ്വന്തം ബാപ്പമ്മയെ നന്നായി പരിഗണിച്ച് ബഹുമാനിച്ച് ആദരിച്ച് അനുസരിച്ചോളണം, സ്വന്തം ഭർത്താവിനെ പരിഗണിച്ചോളണം, സ്വന്തം ഭാര്യയെ നിന്ദിക്കരുത്, നിസ്സാരപ്പെടുത്തരുത്, പീഡിപ്പിക്കരുത്, തല്ലരുത്, ചീത്ത പറയരുത്, പട്ടിണി കിടത്തരുത്, വിഷമിപ്പിക്കരുത്, സ്വന്തം മക്കളോട് പോലും നീതി പുലർത്തണം, സ്വന്തം ബാപ്പമ്മയെ 100% അംഗീകരിക്കണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം. ഒരിക്കലും തന്നെ ഹറാബിലൂടെ ഒരു നയാകാശും നമ്മൾ സമ്പാദിക്കരുത്. ഒരിക്കലും തന്നെ റബ്ബ് തന്ന കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കരുത്. ഒരിക്കലും റബ്ബ് തന്ന കാതുകൊണ്ട് ഹറാമ് കേൾക്കരുത്. ഒരിക്കലും റബ്ബ് തന്ന കൈകൊണ്ട് ഹറാമ് പിടിക്കരുത്. ഒരിക്കലും റബ്ബ് തന്ന കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത്. ഒരിക്കലും റബ്ബ് തന്ന നാവ് കൊണ്ട് ദൈവത്ത് പറയരുത്. കള്ളം പറയരുത്, ചീത്ത വിളിക്കരുത്, തെറി പറയരുത്, മറ്റൊരാളെ നിസ്സാരപ്പെടുത്തി പരിഹസിച്ച് സംസാരിക്കരുത്. അവൻ തന്ന ഭൂമിയാണ്, ഈ ഭൂമി നിങ്ങൾ ഹറാബ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തരുത്. അതേ റബ്ബ് തന്ന വയറ്റിലേക്ക് ഒരിക്കലും മദ്യം കുടിക്കരുത്, ഹറാമ് തിന്നരുത്. അള്ളാഹു തന്ന ഒരവയവും ഹറാമിൽ ചെലവഴിക്കരുത്. പ്രത്യേകിച്ചും നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾ വല്ലവനും സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വികാര ശമനത്തിന് വഴി തേടിയാൽ അതേത് വഴിയാണെങ്കിലും ശരി, അത് ചെയ്തവൻ അങ്ങേയറ്റം കുറ്റക്കാരനാണ്, അക്രമം ചെയ്തവനാണ്, അതിരിവിട്ട് കടന്നവനാണ്. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയത്, സ്വന്തം ഭാര്യ മുഖേന അല്ലാതെ അടിമ കച്ചവടം നടന്ന പഴയ കാലത്ത് അടിമ സ്ത്രീകളെ ഉപയോഗിക്കാനൊരു അനുമതി ഉണ്ടായിരുന്നു. ഇന്നതില്ലാത്തത് കൊണ്ട് ചർച്ചയിൽ പറയേണ്ടതില്ല. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വികാര ശമനത്തിന് വഴി തേടരുത്. അള്ളാഹു നിർബന്ധമാക്കിയതെടുക്കണം, അള്ളാഹു വിരോധിച്ചത് കൈയൊഴിക്കണം, അതൊരു നിർബന്ധമാണ്.
ഒരിക്കലും തന്നെ ഫർദ് ഒഴിവാങ്ങി പോകൂല, ഒരു ഹാലത്തിലും ഒഴിവാങ്ങി പോകൂല. അല്ലാഹ് നിർബന്ധമാക്കിയതിലൂടെ അടുക്കുന്നത് പോലെ അതിനേക്കാൾ താല്പര്യമുള്ളത് റബ്ബിന് വേറെയില്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഒരു സിയാറത്തിന് പോയിട്ട് നിസ്കാരം കളാക്കരുത്. നിസ്കാരം കളാക്കിയിട്ടൊരു സിയാറത്തില്ല, നിസ്കാരം കളാക്കിയിട്ടൊരു കല്യാണ പരിപാടിയില്ല, നിസ്കാരം കളാക്കിയിട്ടൊരു പ്രകടനവുമില്ല, ഇലക്ഷനുമില്ല, സമ്മേളനവുമില്ല, നിസ്കാരം കളാക്കിയിട്ടൊരു സംഘടനാ പ്രവർത്തനമില്ല, നിസ്കാരം കളാക്കിയിട്ട് ഒരു വഴിയും ഇല്ല. കൃത്യമായി നിസ്കരിച്ച് ഫർളെടുത്തുകൊണ്ടല്ലാതെ. കാരണം നിസ്കാരം ഞാൻ പ്രത്യേകം പറയാൻ കാരണം, അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുമായുള്ള സംഭാഷണമാണല്ലോ അത്. നിസ്കരിക്കാത്ത ഒരു നബിയെയും അല്ലാഹ് പറഞ്ഞിട്ടില്ല, നിസ്കരിക്കാത്ത ഒരു മഹാനെയും അല്ലാഹ് പഠിച്ചിട്ടില്ല. വഔഹൈനാ ഇലൈഹിം ഫിഅല ഖൈറാത്തി വഇഖാമ സ്വലാത്തി വഈതാ അസ്സകാ വകാനൂ ലനാ ആബിദീന. സർവ അമ്പിയാക്കളും നമുക്ക് നിസ്കാരം ഉറക്ക് നിർവഹിച്ചവരാണ്. അവർക്ക് നമ്മൾ കൊടുത്ത നിർദ്ദേശം തന്നെ നിസ്കരിക്കാനും ഖൈറായത് ചെയ്യാനും സക്കാത്ത് കൊടുത്ത് വീട്ടാനുമാണ്. അമ്പിയാക്കളുടെ സ്ഥാനമുള്ളവർ ഒറ്റ വലിയും ഇല്ലല്ലോ. അതുകൊണ്ട് എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും നിസ്കാരം കളവാക്കിക്കൂടാ. ഫർളുകൾ എടുക്കാതെ ഒരു നിർവാഹവുമില്ല. ആ ഫർളെടുക്കുന്നതിലൂടെയാണ് അള്ളാഹുവിലേക്കുള്ള അടുപ്പം. അത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് പറയുന്നതായി, ഫർളിന്റെ പുറമെ സുന്നത്തും ധാരാളം എടുക്കുമ്പോൾ എന്നോട് കൂടുതൽ കൂടുതൽ അടുക്കും. അങ്ങനെ അടുത്താൽ ഞാനവനെ സ്നേഹിക്കും. ഞാനവനെ സ്നേഹിച്ചാലോഹ, അതേ അതിന്റെ മാന അതിന്റെ വ്യാഖ്യാനം ഇമാം ഇബ്നു ഹജർ തങ്ങൾ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം ഫതുൽ ബാരിയിൽ പറയുന്നു, ഇമാം റാസി തഫ്സീറിൽ പറയുന്നു, പണ്ഡിതന്മാരൊക്കെ വിവരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനെ കടുത്തവൻ പിന്നെ കണ്ണുകൊണ്ട് ഹറാം നോക്കൂല, കാതുകൊണ്ട് ഹറാം കേൾക്കൂല, നാവ് കൊണ്ട് ഹറാം ചെയ്യൂല, കൈ കൊണ്ട് ഹറാം പിടിക്കൂല, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കൂല. അള്ളാഹ്ക്ക് സമർപ്പിച്ച കാഴ്ചയും കാഴ്ചയും കേൾവിയും മറ്റുമാണ്. അതിന്റെ പുറമേ അവൻ അല്ലാഹ് മുഖേനയുള്ള കാഴ്ചയായതിനാൽ എവിടെയുള്ളതും കാണുന്നതിന് കുഴപ്പമില്ല. എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ മഹ്ഫൂദെന്നോ വെറു ഏത് ലൗഹിൽ മഹ്ഫൂദും കാണാൻ കഴിയും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ. കൽബകം എന്നോ വെറു മനസ്സിന്റെ ഉള്ളിലുള്ളത് കാണുന്നതിനും തടസ്സമില്ല. കാരണം അള്ളാഹു മുഖേനയുള്ള കാഴ്ചയാണ്. നമ്മെ പോലെ വെറും കണ്ണു മുഖേനയുള്ള കാഴ്ചയല്ല, അള്ളാഹു മുഖേനയുള്ള കേൾവിയാണ്. വെറും കേവലം കണ്ണു മുഖേനയുള്ള കേൾവിയല്ല. അങ്ങനെ നീളുന്നു അതിന്റെ വിശദീകരണം. ഓ സുഹൃത്തുക്കളെ, അത് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നതായി ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുന്നു, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാനവന് എന്തായാലും ഉത്തരം ചെയ്യും, നിശ്ചയം ഉത്തരം ചെയ്യും. അവൻ അഭയം തേടിയാൽ ഞാൻ അഭയം കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു കൂട്ടരുണ്ട്, അവർക്കാണ് മഹാന്മാരായ ഔലിയാക്കള് സാലിഹീങ്ങള് അരിഫീങ്ങൾ എന്ന് പറയുന്നത്. അവര് അല്ലാഹു തത്തൂല, അത് ബുഖാരിയിലെ ഹദീസാണ്. ഇനി ഹദീസ് തള്ളുന്നവരും ഉണ്ടാകാമല്ലോ, ചിലപ്പോ ഔലിയാക്കള് വിരോധികൾ. അതുകൊണ്ട് പറയട്ടെ, ഖുർആനും അത് പറയുകയാണ്. അല്ലാഹു പറയുന്നു, ഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യാത്തി വയഅലമു ൂനഹും.
ഇത് ശഅബാൻ മാസമാണ്. ഈ ശഅബാൻ മാസം നമ്മളൊരു വലിയ അതിഥിയെ കാത്തു നിൽക്കുകയാണ്. ആ അതിഥി മാസങ്ങളുടെ നേതാവായ പരിശുദ്ധ റമദാനാണ്. സയ്യിദു സുഹൂർ അല്ലാഹുവേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമദാൻ. അതൊരു ദുആയാണ്. എല്ലാ റജബിലും നമുക്ക് ബർക്കത്ത് വേണം, അതേപോലെ എല്ലാ ശഅബാനിലും ബർക്കത്ത് വേണം, അതേപോലെ റമദാനിൽ നമുക്ക് എത്താൻ കഴിയണം. ഓ സുഹൃത്തുക്കളെ, അതൊരു ദുആയാണ്. റജബ് മാസം, ശഅബാൻ മാസം, അത് റമദാനിലേക്കുള്ള കവാടമാണ്. നമ്മിലേക്ക് വരുന്നു ഒരു വലിയ മാസം, അത് റമദാനാണ്. ആ റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങണം. ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്? കുളിച്ച് വൃത്തിയായിട്ടാണ്. നമ്മളെ വീട്ടിൽ അതിഥികൾ വരുന്നു, കല്യാണമാണ്. അതിഥികൾ വരുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അത്തറു പൂശി അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. അതിഥിയെ ബഹുമാനിക്കണ്ടേ, ആദരിക്കണ്ടേ? ആദ്യം നമ്മൾ വൃത്തിയായിട്ട് വേണം. അതിൻ്റെ പുറമെ പരിസരം വൃത്തിയാക്കണം. അങ്ങനെയല്ലേ അതിഥികളെ ബഹുമാനിക്കുന്ന സ്വഭാവം? ഓ സുഹൃത്തുക്കളെ, റമദാൻ മാസത്തെ സ്വീകരിക്കാൻ എങ്ങനെയാ കഴുകേണ്ടത്? കഴുകേണ്ടത് നമ്മുടെ മനസ്സാണ് കേട്ടോ, നമ്മുടെ ആത്മാവാണ് കേട്ടോ. അത് കഴുകാനൊരു വെള്ളമുണ്ട് കേട്ടോ. ആ വെള്ളം മനസ്സുറച്ചു പോയവന് കിട്ടൂല. ثم قصد قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه النار وإن منها لما يشقق فيخرج منه الماء. മനസ്സ് ഈമാനില്ലാതെ ഉറച്ചു പോയവൻ, മനസ്സ് കടുത്തു പോയവൻ, അവനോട് വാവ് പറഞ്ഞിട്ട് കാര്യമില്ല, അവനോട് പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ഖൽബ് ഉറച്ചു പോയവന്റെ കണ്ണിന്ന് വെള്ളം വരൂല. ഓ സുഹൃത്തുക്കളെ, കല്ലുകളല്ലാതെ ഭയപ്പെട്ട് പൊട്ടി ഒലിക്കുന്നു എന്നല്ലേ ഖുർആൻ പറയുന്നത്? കാരണം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക്, വഖൂദുഹന്നാസു വൽ ഹിജാറ, അത് പച്ച മനുഷ്യന്മാരെയാണ് നരകത്തിലിടുന്നത്. വലിയ വലിയ കല്ലുകളാണ് നരകത്തിലിടുന്നത്. ആയത്തിങ്ങിറങ്ങിയപ്പോൾ കല്ലുകൾ പേടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി, കല്ലുകൾ വിങ്ങി പൊട്ടിപ്പോയി. തൊട്ടടുത്തുള്ള പലരും പലരും എത്ര തന്നെ കരഞ്ഞാലും ഒരുറ്റ കണ്ണുനീരുറ്റാത്ത മനസ്സുറച്ചു പോയവരില്ലേ? ഓ സുഹൃത്തുക്കളെ, കണ്ണുനീരൊലിപ്പിച്ച് കഴുകണം. അത് കഴുകേണ്ടത് നമ്മുടെ ഹൃദയമാണ്, കൽബാണ്, മനസ്സാണ്. അതിൻ്റെ പുറമെ നമ്മുടെ അവയവങ്ങളാണ്, ശരീരമാണ്. എങ്ങനെ? وهو الذي يقبل التوبة عن عباده ويعفو عن السيئات. ഏത് തെറ്റ് ചെയ്തു പോയവനും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകൾ, ആ ഉമ്മത്തുകളോട് വലിയ കാരുണ്യമുള്ള രാജാവ് കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് ശഅബാനും റമദാനും ഒക്കെ തന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, ആ തെറ്റുകുറ്റങ്ങളിൽ മനസ്സുകൊണ്ട് ഖേദിച്ച് മനസ്സ് പൊട്ടി കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിച്ചുകൊണ്ടുള്ള തൗബ, ആ തൗബ കൊണ്ട് കഴുകണം നാം, ആ തൗബ കൊണ്ട് കുളിക്കണം നാം. എന്നിട്ട് അതിഥിയെ വൃത്തിയോടെ സ്വീകരിക്കാനിരിക്കണം. വൃത്തിയോടെ അതിഥിയെ സ്വീകരിക്കണം. അതിഥി വന്നാൽ നല്ല സൽക്കാരം കൊടുക്കണം. സൽക്കാരം എങ്ങനെയാണ്? സുന്നത്തു സംസ്കാരം വർദ്ധിപ്പിക്കുക, സർവജമാഅത്തുകൾക്കും പങ്കെടുക്കുക, കിട്ടുന്ന സമയമൊക്കെ ഖുർആനോത്ത് നടത്തുക, ദിക്ര് ചൊല്ലുക, സലാത്ത് ചൊല്ലുക, ധർമ്മം വർദ്ധിപ്പിക്കുക, കുടുംബ ബന്ധം ചേർക്കുന്നതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, എല്ലാവർക്കും നന്മ ചെയ്യുക, സാന്ത്വന പ്രവർത്തനത്തിൽ സജീവമാവുക, റിലീഫ് പ്രവർത്തനത്തിൽ സജീവമാവുക. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ അതിഥിയെ സൽക്കരിക്കണം. ആ അതിഥിയെ സൽക്കരിക്കാനിരിക്കുന്ന സമയം ഈ ആയത്ത് ഓതിയത് ഞാൻ മനഃപൂർവ്വമാണ്. അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, അവൻ തൗബ സ്വീകരിക്കുന്ന രാജാവാണ്. അവൻ ക്രൂരനല്ല, അക്രമിയല്ല, ഭീകരനല്ല, അവൻ റൗഫാണ്, ദയയുള്ള രാജാവാണ്, കാരുണ്യം ചെയ്യുന്ന രാജാവാണ്.
ഓ മദ്യപാനികളായ മനുഷ്യ, ആ മദ്യപിക്കുന്ന മനുഷ്യൻ പടച്ചവരുടെ കോടതിയിൽ മദ്യപിക്കാൻ ഉപയോഗിച്ച പാത്രവും കഴുത്തിൽ കെട്ടിയിട്ട് വരൂ. ആ മദ്യത്തിന്റെ പാത്രവും കഴുത്തിൽ കെട്ടി വരൂ. എല്ലാ മഹാന്മാരും ഇവൻ മദ്യപാനിയാണെന്നവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. അതിൻ്റെ പുറമെ അബൂജഹലിന്റെ ശരീരത്തിനൊലിക്കുന്ന തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ചലവും നീരും മദ്യപാനിയെ കുടിപ്പിക്കും. ഇതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ എപ്പോഴെങ്കിലും ദുർബല നിമിഷത്തിൽ മദ്യപിച്ചവനുണ്ടോ, ബ്രാൻഡിയോ വിസ്കിയോ കള്ളോ ബാറോ ബീറോ കുടിച്ചു പോയവനുണ്ടോ, റബ്ബിലേക്ക് കൽബ് തിരിച്ച് പൊട്ടിക്കരഞ്ഞു പൊറുപ്പിക്കണേ. വല്ലപ്പോഴും മഞ്ഞവണ്ണിന്റെ മുഖത്ത് നോക്കിപ്പോയവനുണ്ടോ, ഹറാമായ പ്രവർത്തനം ഭംഗിയുള്ള ആൺകുട്ടികൾ മുഖേന ചെയ്തവനുണ്ടോ, അല്ല പെണ്ണ് മുഖേന ചെയ്യാൻ ഒരുങ്ങിയവനുണ്ടോ, അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞു തൗബ ചെയ്ത് പൊറുപ്പിക്കണേ. അല്ലാഹുവിലോട് തൗബ ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യിആത്. അവൻ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെയും അതാ ഖേദിച്ച് മടങ്ങിയ മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. പിന്നെ ചെയ്യൂല എന്ന് പ്രതിജ്ഞയെടുക്കണം, ചെയ്യുന്ന തെറ്റ് നിർത്തണം, എന്നിട്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞോളൂ. അവൻ സ്വീകരിക്കുന്ന രാജാവാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവൻ അറിയും. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളടുക്കൽ ഈ പരിപാടിയുടെയും നമ്മുടെ സംഘടനയുടെ മറ്റ് നല്ല പ്രവർത്തനങ്ങളുടെയും ഒക്കെ ചെലവിലേക്ക് നിങ്ങളെ സംഘാടകർ സമീപിക്കുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം, നല്ല ഈമാനോടെ കൊടുക്കണം, നല്ല ഉറച്ച ഈമാൻ വേണം. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങട്ടെ. മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് വന്ന് പറയുന്നു, അംറുബുൽ ലൈതെന്ന ഭരണാധികാരിക്ക് സുഖമില്ല, ദുആക്ക് ഇജാബത്തുള്ള ഒരാളെ കിട്ടണം. അങ്ങനെയുണ്ടോ? അതാ ഞാൻ പറഞ്ഞു വന്നത്. അല്ലാഹു ഖുർആനിൽ പറയാണ് ഈ ആയത്തിന്റെ ശേഷം, വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്. നല്ല ഉറച്ച ഈമാനുള്ളവർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, അവരുടെ ഈമാൻ ശരിയായ ഈമാനാണ്, അവരെ ഈമാനിന് കളങ്കമില്ല. അള്ളാനെ സംബന്ധിച്ച് അവർ അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്നോ, അള്ളാഹ് കസേരയിൽ ഇരിക്കുന്നുവെന്നോ, രാത്രി ഇറങ്ങുന്നുവെന്നോ, ഇങ്ങനത്തെ അബദ്ധ വിശ്വാസങ്ങളൊന്നും സുന്നത്ത് ജമാഅത്തിനില്ല. അള്ളാഹു സർവ സൃഷ്ടികളിലും വ്യത്യസ്തനാണ്. സൃഷ്ടികൾക്കുള്ളതൊന്നും അവനില്ല, അവനുള്ളതല്ല സൃഷ്ടികൾക്കുള്ളത്. ഓ സുഹൃത്തുക്കളെ, ആ യജമാനനായ റബ്ബ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, തുല്യനില്ലാത്ത രാജാവാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവനേത് നിലക്കും ഏകനാണ്. അവനെ ആശ്രയിക്കാതെ ഇവിടെ ആരുമില്ല, ഒന്നുമില്ല. അവനാരോടും ആശ്രയമില്ല. അവൻ സന്താനമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ല, അവൻ സന്താനം ഉൽപ്പാദിപ്പിക്കുന്നവനുമല്ല. അങ്ങനെയെല്ലാം കൂടി അതാ കൊല്ലുവല്ലാഹു അതി സൂറത്തുൽ ഇഖ്ലാസ് പഠിപ്പിച്ച വിശ്വാസമില്ലേ? അങ്ങനെയുള്ള എല്ലാ ശരിയായ വിശ്വാസവും ഉൾക്കൊള്ളുന്ന മൂമിനാകണം. ദുആക്കുത്തരം കിട്ടണമെങ്കിൽ അത് വേണം. അതിന്റെ പുറമേ വഅമിലു സാലിഹാത്, സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനാകണം. കള്ളുകുടി എനക്കൊണ്ടായിരുന്നു ദുആ ചെയ്യിപ്പിക്കോ, അതേ പെണ്ണുപിടി എനക്കൊണ്ട് ദുആ ചെയ്യിപ്പിക്കോ. എന്താ കാരണം? വഅമിലു സാലിഹാത്, സൽകർമ്മം ചെയ്യുന്നവന്റെ ദുആക്കുത്തരം ചെയ്യുമെന്ന് ഖുർആൻ. അപ്പൊ ഈമാൻ വേണം, സാലിഹായ അമല് വേണം, അവരുടെ ദുആക്ക് ഉത്തരം ചെയ്യും ഖുർആൻ. സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട മഹാനാണ്. രാത്രിയിൽ ആയിരക്കണക്കിന് റക്അത്ത് നിസ്കരിക്കുന്ന ആളാണ്. 30 കൊല്ലത്തോളം ഒരു രാത്രി കണ്ണിരുമ്മാതെ ഖുർആനോത്തിലും ദിക്റിലും നിസ്കാരത്തിലും ചെലവഴിച്ച മഹാനാണ്.
പക്ഷേ ജനങ്ങൾക്കിടയിൽ ഞാനൊരു വലിയ മഹാനാണെന്ന് അറിയണമെന്ന ചിന്തയില്ല, അറിയരുത് എന്നാണ് ചിന്ത. ആ മഹാനായ സൗലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവരികയാണ് ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ ദുആ ചെയ്യിപ്പിക്കാൻ. മഹാനവറുകളോട് പറഞ്ഞു, ദുആ ചെയ്യണം ഭരണാധികാരി അംറു ഇബ്നുൽ ലൈഥിന്റെ രോഗം മാറാൻ. ഉടനെ തന്നെ മൂപ്പരെന്ത് പറഞ്ഞു അറിയോ, നിങ്ങളെ രോഗം മാറാൻ വേണ്ടി ഞാൻ ദുആയിരുന്നാൽ ഉത്തരം കിട്ടൂല. അതെന്തേ ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം? നിങ്ങൾ കുറ്റവാളിയാണ്, ഭരണാധികാരിയായ നിങ്ങൾ കുറ്റവാളിയാണ്. നിരപരാധികളായ പലരെയും നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ട്. അവരെ മോചിപ്പിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടൂല. സുഹൃത്തുക്കളെ, മർദ്ദിതന്റെ ദുആ, അക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് വലിയ ഇജാബത്താണ്. നിരപരാധിയായി ജയിലിലിറക്കപ്പെട്ടവൻ, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ദുആ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഇദ്ദേഹത്തിന് തടസ്സമാണ്, ആരോഗ്യത്തിന് തടസ്സമാണ്, നന്മകൾക്ക് തടസ്സമാണ്. ആ തടസ്സം നീക്കാതെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തിട്ട് എന്ത് കാര്യം? ഭരണാധികാരി ഉടനെ തന്നെ ഖൽബ് കൊണ്ട് തൗബ ചെയ്തു, ഉടനെ തന്നെ മുഴുവൻ ആളുകളെയും വിട്ടേക്കാൻ പറഞ്ഞു, നിരപരാധികളെ മുഴുവനും ജയിലിൽ നിന്ന് വിട്ടയച്ചു. സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു അദ്ദേഹം തൗബ ചെയ്തപ്പോ കൈയുയർത്തി ഒരൊറ്റ ദുആ, ഇലാഹീ എന്റെ ഇലാഹായ അല്ലാഹ്, നിന്നെ ധിക്കരിച്ചതിന്റെ പേരിലുള്ള നിന്ദയും പ്രയാസവും നീ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തതുപോലെ നിന്നെ അനുസരിച്ചതിന്റെ പേരിലുള്ള ഇസ്സത്ത് നീ അദ്ദേഹത്തിന് കാണിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മനസ്സിന് നീ അദ്ദേഹത്തിന്റെ ഉള്ളിന് മനസ്സിന് തൗബ കൊടുത്തുകൊണ്ട് നല്ല വസ്ത്രമണിയിച്ചല്ലോ, തൗബയുടെ വസ്ത്രമണിയിച്ചല്ലോ, അതുപോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആഫിയത്തിന്റെ സുഖത്തിന്റെ രോഗശമനത്തിന്റെ വസ്ത്രമണിയിക്കണേ അല്ലാഹ്. തീരുമ്പോ അംറു ഇബ്നുൽ ലൈഥ് എഴുന്നേറ്റിരിക്കുകയാണ്, രോഗം മാറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ അല്ലാഹു തആല വലിയ അധികാരം കൊടുക്കുന്ന മഹാന്മാരുണ്ട്. സഹലുത്തുസ്തരി റളിയല്ലാഹുവിന്റെ ദുആ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്നു പോയി. മഹാനവറുകൾ പിന്നീട് അതാ സലാം ചൊല്ലി കൊട്ടാരത്തുനിന്ന് പിരിയുകയാണ്. പിരിയുന്ന സമയത്ത് രാജാവിന്റെ വകയിൽ, ഭരണാധികാരിയുടെ വകയിൽ വലിയ ഒരു സമ്മാനം, വലിയൊരു സമ്മാനം, ഹദിയ. ഹദിയ കൊടുത്താ വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ വാങ്ങാറുണ്ടല്ലോ. ഹദിയ കൊടുത്തിട്ട് വാങ്ങിയില്ലെങ്കിൽ കൊടുത്താക്ക് മനുഷ്യനൊരു വിഷമുണ്ടാവും, അയാളെ അവഗണിച്ചല്ലോ എന്നൊരു വിഷമുണ്ടാവും. പിന്നെ രാജാവ് കൊടുത്ത ഹദിയ വാങ്ങിയില്ലെങ്കിൽ രാജാവിനെ അവഗണിച്ചു എന്നുള്ള ധാരണയൊന്നും ഉണ്ടാവില്ല, പിന്നെ അയാൾക്ക് വേണ്ടായിട്ടായിരിക്കും എന്ന് വിചാരിക്കും. നേരെ മറിച്ച് അങ്ങനത്തെ ആളുകളല്ലാത്ത ഒരു പാവപ്പെട്ട ഒരു ശിഷ്യൻ ഒരു ഉസ്താദിനൊരു ഹദിയ കൊണ്ട് കൊടുത്തു, ഉസ്താദ് വേണ്ടെന്ന് തന്നെ മടക്കി, അവൻ്റെ മനസ്സിന് വിഷമാവും. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ വീട്ടുകാർ നമ്മളെ വീട്ടിലൊരു ഹദിയ കൊണ്ടുവന്നു, നിങ്ങളോടൊന്നും പിന്നെ ഉണ്ടാവില്ലാന്നു, ഞങ്ങൾ ആ ഭാഗത്തൊക്കെ ഈ കൊലയും മണ്ടിയൊക്കെ കൊണ്ടുവരുന്നില്ല പരിപാടി. അപ്പം അത് മടക്കി വെച്ചാൽ വലിയ വേദന ഉണ്ടാവും അവർക്ക്. അതിന് പിന്നെ അവർക്ക് എന്തൊക്കെ പൈസ മുതലായല്ലോ എന്നൊരു ധാരണ ഉണ്ടാവും. അതിന് പകരം അങ്ങനെയല്ലേ, ഇതാ ഹയ്യത്തുമ്പി ദഹയ്യത്തിൻ ഫയ്യൂബി അസനമിന്നാന്നല്ലേ, അതിനേക്കാണ് നല്ലോണം അങ്ങോട്ടും കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണത് പരിഹരിക്കേണ്ടത്. ഹദിയ മടക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ട ഒരു പെണ്ണ്, ഒരിക്കലും ഒരു കുട്ടിയുടെ രോഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ രോഗം മുജീദത്ത് മുഖേന സുഖപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പൊ രണ്ട് ആട്ടിനെ ഹദിയ കൊടുത്തു. നബി തങ്ങൾ ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് തിരിച്ചു കൊടുത്തു. ആ പാവപ്പെട്ട പെണ്ണിൻ്റെത് തീരെ വാങ്ങാൻ ഞാൻ വിഷമം വേണ വിചാരിച്ചിട്ട്. അങ്ങനെയും പറ്റും, അതിനും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നാളൊരു ദിവസം ഒരു പാവപ്പെട്ട കുട്ടീൻ്റെ നിക്കാഹ് ഇനി വേണ്ടിപ്പോയി. ആ കുട്ടിക്ക് ഞാനെന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണം എന്ന് വിചാരിച്ചു, നമ്മളെന്ന് പഠിച്ച കുട്ടിയാണ്, ഞാൻ ഹദിയ കൊടുത്തു. പോരാൻ നോക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങോട്ടൊരു ഹദിയ തന്നു.
പഠിച്ചവനെ തന്ന ഹരി 5000 ഉറുപ്പുണ്ട്. ഞാൻ മെല്ലെ കുട്ടീനെ സ്വകാര്യം വിളിച്ചിട്ട് 500 എടുത്തിട്ട് അവൻ മോനെ എൻ്റെ ഹരി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, 4500 തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തു. അത് നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച അന്നൊരു സുന്നത്താണ്, ആളുകൾ നോക്കിയിട്ട് വേണം. അതേസമയത്ത് നല്ല പണക്കാർ ഒരാൾ ഹരിയ എന്ന് അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഹരിയ വാങ്ങുന്നതിന് അതിൻ്റെ നിയമങ്ങളുണ്ട്. മഹാനായ സഹലുത്തു സരൂദിയല്ലാഹുവിന് വല്ല പ്രസന്റേഷനായിട്ട് വലിയ സംഖ്യ കൊടുത്തു, മഹാനവറുകൾ വാങ്ങിയില്ല, മഹാനവറുകൾ വാങ്ങിയില്ല. കാരണം ശരീഅത്തും ശരീഅത്തും തമ്മിലുള്ള ചെറിയ വ്യത്യാസമാണത് എന്ന് പറഞ്ഞാൽ, ശരീഅത്ത് പൂർണ്ണമായി വളരെ സൂക്ഷ്മതയോടുകൂടെ മുറുകെ പിടിക്കുന്നതിനാണ് തരീഖത്ത് എന്ന് പറയാം. ശരീഅത്ത് ഇല്ലാതിരിക്കുന്നതിനല്ല തരീഖത്ത് എന്ന് പറയാം. ചിലർക്ക് അങ്ങനെ ഉണ്ടൊരു ധാരണ, മഹാബദ്ധത്തിൽ പോയി ചാടിയവരാണ് അവർ അല്ലേ. സുഖമില്ലാഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2 ചപ്പാത്തി മാത്രമേ രാത്രി കഴിക്കാവും, അപ്പൊ ഇവനെ നല്ലോണം തിന്നണമെന്ന് വിചാരിച്ചിട്ട് പ്രകൃതി ചികിത്സക്കാരൻ്റെ അടുത്ത് പോയി. അയാൾ പറഞ്ഞ് ചപ്പാത്തി തിന്നാൻ പാടില്ല, 2 ആപ്പിൾ മാത്രമാണ്. അതുപോലെ ആ ശരീഅത്ത് ശരീഅത്ത് ഒന്നുകൂടി കടുപ്പം കൂടുന്നതാണ് തരീഖത്ത്, അല്ലാതെ എന്തും ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നതിൻ്റെ പേരല്ല തെരീഖത്ത്. പലർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ് പിഴച്ചു പോകുന്നത്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ തെരീഖത്ത് കണ്ടില്ലേ നിങ്ങൾ? അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ ദർസിൽ മുഹമ്മദ് ഇബ്നു ഹസൻ എന്ന് പറയുന്ന ചെറിയ കുട്ടി വന്നു, താടിയും മീശയും മുളച്ചിട്ടില്ല, നല്ല ഭംഗിയുള്ള കുട്ടിയാ. വന്ന ഉടനെ ഒരു നോട്ടം നോക്കിപ്പോയി, പിന്നെ അങ്ങോട്ട് നോക്കിയില്ല. അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ പിന്നെ എങ്ങനെ ദർസ് നടത്തിയത്? ദർസ് നടത്തിയത് തൂണിന്റെ അപ്പുറത്ത് ഇരുത്തിയിട്ട്, തൂണിന്റെ അപ്പുറത്ത് ഇരുത്തിയിട്ട് ദർസ് നടത്തി. ഇതിന് ഈ കുട്ടിന്റെ മുഖത്ത് കണ്ണ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി. എന്നാൽ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അത്തരം കുട്ടികളുടെ മുഖത്ത് ദുരുദ്ദേശമില്ലാതെ നോക്കുന്നതിന് വിരോധമില്ല എന്ന് ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെയ്തു കൂടുതൽ സൂക്ഷ്മത്തെ തീരെ നോക്കാതിരിക്കലാണ്. അതുകൊണ്ട് തൂണിന്റെ അപ്പുറം ഇരുത്തി ദർസ് നടത്തി. കാലം കുറെ കഴിഞ്ഞു, മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കുറെ ചീർപ്പുകൾ ഹദിയ കിട്ടി. ചീർപ്പ് ഹദിയ കിട്ടിയപ്പോൾ മൂപ്പർക്ക് ഉപയോഗിക്കാൻ ഒന്നോ രണ്ടോ പേരെ, ബാക്കിയൊക്കെ ബാക്കിയുള്ള കുട്ടിയൊക്കെ മുത്തഹല്ലിബിക്ക് മൂപ്പർ ഇങ്ങനെ വിതരണം ചെയ്തു. അങ്ങനെയാണല്ലോ, ഒരു ഉസ്താദിന് 10 കിലോ മാങ്ങ കിട്ടി അയാൾ തന്നെ തിന്നല, ബാക്കി കുട്ടിയൊക്കെ കൊടുക്കലല്ലേ. അങ്ങനെ ചീർപ്പ് ഇങ്ങനെ ഹദിയ കൊടുത്തു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ഇബ്നുൽ ഹസന് ചീർപ്പ് കൊടുത്തില്ല. അപ്പൊ മറ്റുള്ള കുട്ടികൾ ചോദിച്ചു, എന്താ ഉസ്താദെ മുഹമ്മദിന് ചീർപ്പ് കിട്ടിയിട്ടില്ല എന്ന്? താടി ഇല്ലാത്തവരെന്തിനാടോ താടി വരാൻ ചീർപ്പ്? താടിയുള്ളവർ വരാനല്ലേ ചീർപ്പ്? അപ്പൊ കുട്ടികൾ പറഞ്ഞു, അവന് താടി പൊളിച്ചിട്ട് കുറെ കാലമായി, അവന് താടി വെച്ചിട്ട് കുറെ കാലമായോ, എന്നാ ഒന്ന് അവനും കൊടുക്കാതെ വരുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു ചീർപ്പ് മുഹമ്മദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. അതിന്റെ ശേഷം മുഖത്ത് നോക്കാൻ തുടങ്ങി. ഇതാ തരീഖത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുക. ഓ സഹോദരന്മാരെ, സുബ്ഹാനല്ലാഹ്, തരീഖത്തു നിന്ന് അന്യപെണ്ണിന്റെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്യലല്ല, അടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്തിയലല്ല, രണ്ടും പച്ച ഹറാമാണ്. ചിലപ്പോൾ ചില മുത്തഹല്ലിമീങ്ങൾ അവർ ചെറിയ കുട്ടികളായിരിക്കും, അവർക്ക് വിവരം ഉണ്ടാവില്ല, നല്ല കാഴ്ചക്ക് ഭംഗിയുള്ള മുത്തഹല്ലിമീങ്ങളായിരിക്കും അവർ. ചിലപ്പോൾ ഉസ്താദിൻ്റെ കൈയൊന്ന് പിടിച്ചിട്ട് ബറക്കത്തെടുക്കണമെന്ന് വിചാരിച്ചാൽ വരിക, കൈ നീട്ടിപ്പോകല്ലേ കൊടുത്തു പോകല്ലേ. അത് ഫതുഹുൽ മുഹീൻ മുതൽക്ക് സർവ കിതാബിലും പറഞ്ഞ മസ്അലയാണ്. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ പച്ച ഹറാമാണ്. ഹറാമ് ചെയ്തുകൊണ്ടൊരു ബറക്കത്തില്ല, ഹറാമ് ചെയ്തുകൊണ്ടൊരു ബറക്കത്തില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു തരീഖത്തിലുള്ള ശൈഖാണ്, വല്യ മഹാനാണ്, ദുആ കിജാബത്തുള്ള ആളാണ്. ആ സഹലുത്തുസ്തരി റളിയല്ലാഹു തആല അന്നു തങ്ങൾക്ക് സമ്മാനം കൊടുത്തപ്പോൾ വാങ്ങിയില്ല. പോകുന്ന സമയത്ത് ശിഷ്യനായ മുരീദായ ഒരാൾ ചോദിച്ചു, അല്ല ഉസ്താദേ, നമ്മളെ കടം വീട്ടിക്കൂടായിരുന്നോ? കിട്ടിയ സമ്മാനം വാങ്ങിച്ചുകൂടായിരുന്നോ? കിട്ടിയ പണം വാങ്ങിച്ചുകൂടായിരുന്നോ? മഹാനവരുകൾ ആ സമയത്ത് എന്ത് ചെയ്തു എന്നറിയോ? ഓ മോനെ, നിനക്ക് ദുന്യാവിലേക്ക് കണ്ണുണ്ടല്ലേ, ഉന്നൂറ് നോക്കടോ. നോക്കിയത് മരുഭൂമിയിലേക്കാണ്, അപ്പുറത്ത് വലിയ പർവ്വതമാണ്. സുബ്ഹാനല്ലാഹ്, മരുഭൂമി നിറയെ മുത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, പർവ്വതം അങ്ങനെ തന്നെ പൊന്നായിരിക്കുന്നു.
അത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അല്ലാഹു തആല നീ കാണുന്നത് പോലെ ഒരാളെ കൂടെ അല്ലാഹു ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് രാജാവിന്റെ സമ്മാനം വേണോ? മാലിക്കുൽ മുലൂക്കായ രാജാവ് അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന നിലക്ക് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അല്ലാഹു പറഞ്ഞതല്ലേ ഖുർആനിൽ ഇന്നല്ലാഹു മഅ സാബിരീൻ, അല്ലാഹു പറഞ്ഞതല്ലേ ഇന്നല്ലാഹു മഅല്ലദീന തഖവല്ലദീന ഹും മുഹ്സിനൂൻ, ശരിയായ തഖവയുള്ളവൻ അഹങ്കാരമില്ല, അസൂയയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, തെളിഞ്ഞ മനസ്സാണ്, ഹറാം ചെയ്യുന്നില്ല, കറാഹത്തിലേക്ക് നീങ്ങുന്നില്ല. അതേ അല്ല വെറുത്തപ്പെടാത്ത ജീവിതമല്ലേ എല്ലാം അല്ല വെറുത്തപ്പെട്ട നിലക്ക്, ആ നിലക്ക് അല്ലാഹു എന്നെ വീക്ഷിക്കുന്നു, അവൻ എന്നെ കാണുന്നു എന്ന നിലക്ക് പരിപൂർണമായ ആത്മാർത്ഥതയോടെ ഖുശൂഓടെ ഭക്തിയോടെ ഇഖ്ലാസോടെ ജീവിക്കുന്നു. അതേ അല്ല കൽപ്പിച്ചതെടുക്കുന്നു, അല്ല വിരോധിച്ചതെടുക്കുന്നു. അങ്ങനെയുള്ള മഹാന്മാരെ പറ്റി അല്ലാഹു ആ പറയുന്നത് അല്ലാഹു അവരുടെ കൂടെയാണ്. അല്ലാഹു കൂടെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാളോട് കേസ് നടത്തിയാൽ നടക്കൂല, കോടതി അയാളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അയാളും ജഡ്ജിയും ഒന്നായി കിടന്നുറങ്ങുന്നു എന്നല്ല, ജഡ്ജിയുടെ സഹായമുണ്ടെന്നാണ്, കോടതിയുടെ സഹായമുണ്ടെന്നാണ്. ഇതുപോലെ അല്ലാഹു കൂടെയാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായമുണ്ടെന്നാണ്. അതാ മുഹീദീൻ ശൈഖുള്ളാഹ് പറഞ്ഞത്, എന്നോട് ഏകല്ലൂടേവൻ തൻ്റെ ഏകൽ ആകുന്നു ഞാൻ ചൊല്ലില്ലാകുമെന്നോ പറയും. അല്ലാഹു തആല കൂടെ ഉണ്ടെങ്കിൽ നടക്കാത്ത കാര്യമുണ്ടോ? സുഹൃത്തുക്കളെ, അതാ സുഹൃത്തുസ്തരി തങ്ങളും പറയുന്നത്, ഈ നിലക്ക് അല്ലാഹു ഒരാളെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഈ ഭരണാധികാരിയുടെ ഹദിയ വേണോ? അപ്പൊ അല്ലാഹു തആല കൊടുക്കുന്ന അധികാരങ്ങളുണ്ട്. ആ അധികാരം റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ ഹദീസ്. സുബ്ഹാനാ യൂസഫിനെ മിക്കല്ലാ അധികാരം കൊടുത്തു. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂതിൽ മുൽക്ക മൻ തശാ വതുഇസ് വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ. അല്ലാ അധികാരം പലതും കൊടുക്കലുണ്ട്. ചിലപ്പോ അല്ല ഊരിക്കളയലും ഉണ്ട്. ബൽഅമു ഇബ്നു ബഅൂറ എന്ന് പറഞ്ഞൊരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു. ലൗഹുൽ മഹ്ഫൂദ് നോക്കി വിവരം പറഞ്ഞിരുന്നു. ആയിരങ്ങൾ ഇരുന്ന അദ്ദേഹം പറയുന്ന വിജ്ഞാനങ്ങൾ കുറിച്ചെടുത്തിരുന്നു. അല്ലാഹു തആല ബഹുമാനിച്ച മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ അദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അല്ലാഹു പറഞ്ഞു, മസലൂ മസക്ക മസലിൽ കൽബി, അവൻ നായയെ പോലെ അത് പൊതിച്ചുപോയി, അവനതാ പെടിച്ചുപോയി. അങ്ങനെ അല്ലാഹു അധികാരം എടുത്തു കളയുന്നവരുമുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവരെല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇത് പറഞ്ഞ ഉടനെ അല്ലാഹു പറയാണ്, അതേ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു മരണം പടച്ചിട്ടുണ്ടേ, അതാ അല്ലാഹു ജീവിതവും ജീവനും അല്ലാഹു തആല ജീവിതവും പടച്ചിട്ടുണ്ടേ, ഹയാത്തും മൗത്തും അല്ല പടച്ചിട്ടുണ്ട്. എന്തിനാണത്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. എന്റെ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, ഞാനും നിങ്ങളും പരീക്ഷ ഹാളിലാണ്, പരീക്ഷ ഹാളിലാണ്, നമ്മൾ പരീക്ഷ ഹാളിലാണ്. അല്ലാഹു തആല നമ്മൾ പരീക്ഷിക്കുന്നത് എന്തിനാ? റബ്ബിന് മനസ്സിലാകാനല്ല, റബ്ബിന് നമ്മളെ കുറിച്ച് നന്നായി അറിയാം. അലായാലമുൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, പിന്നെ എന്തിനാ നമ്മളെ പരീക്ഷിക്കുന്നത്? ഈ പരീക്ഷയുടെ റിസൾട്ട് നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾക്ക് സ്വർഗം തരാ, നരകത്തിൽ പോകുന്നവന് നരകം തരാ. നീ നല്ല നിലക്ക് ജീവിച്ചപ്പോ സ്വർഗം കിട്ടി, നീ മോശമായി ജീവിച്ചപ്പോ നരകം കിട്ടി. അത് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള പരീക്ഷയാണേ ഈ
പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടോ വേറെ ഒരാളെ കുറ്റം പറയാൻ സമയം? നിങ്ങൾ ഏതെങ്കിലും ബുദ്ധിയുള്ള കുട്ടികൾ പരീക്ഷാ ഹാളിൽ നിന്ന് ഉത്തരം എങ്ങനെ എഴുതുമെന്ന് ചിന്തിക്കുന്ന സമയം മറ്റൊരാളെ ഗീബത്ത് പറയുന്നത് കേൾക്കാറുണ്ടോ? പരിഹസിക്കുന്നത് കാണാറുണ്ടോ? തല്ലുണ്ടാക്കാൻ പോകാറുണ്ടോ? നമ്മളൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണ ഹാളിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രഹസ്യവും പരസ്യവും പറയുന്ന റബ്ബു, ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിതമൊന്ന് നന്നാക്കണേ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റും കബീർ. ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും, ആര് പ്രശംസിച്ചാലും പ്രശംസിച്ചില്ലെങ്കിലും, അതാ അല്ലാഹു എന്നെ കാണുന്നു, അവൻ അറിയുന്നു എന്ന നിലക്ക് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ഭയഭക്തിയോടെ ജീവിക്കുന്നവരുണ്ടോ? അല്ലാഹു അവന് പ്രതിഫലം കൊടുക്കുന്ന രാജാവാണ്. അവൻ അല്ലാഹു തആല വലിയ പ്രതിഫലം കൊടുക്കുന്ന രാജാവാണ്. അല്ലാഹു തആല അവന് മാപ്പ് കൊടുക്കുന്നതുമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം റമളാനിനെ സ്വീകരിക്കാൻ അല്ലാഹു തആല നമുക്ക് മാപ്പ് തരണമല്ലോ. അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. റമളാൻ വരുന്നതിൽ സന്തോഷിച്ച് റമളാനിനെ സ്വീകരിക്കുന്ന ആ അതിഥിയെ സ്വീകരിക്കുന്നവൻ അള്ളാഹുന്റെ റഹ്മത്ത് ഇറങ്ങിപ്പോയി. അള്ളാഹുന്റെ റഹ്മത്ത് കിട്ടുമ്പോൾ അവന്റെ ദോഷം പുറത്തു പോയി. ദോഷം പുറത്തു കിട്ടുമ്പോൾ നരകത്തിൽ മോചനം കിട്ടിപ്പോയി. ഈ മൂന്ന് കാര്യം കിട്ടാ അവസാനം നരകത്തിൽ മോചനം കിട്ടാൻ റമളാനാകുന്ന അതിഥിയെ മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് സൽക്കരിക്കാനൊരുങ്ങണേ, ആദരിക്കാനൊരുങ്ങണേ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ നീപ്പു നിൽക്കണം. അല്ലാഹു വേദങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ജാബത്തുള്ള മജ്ലിസ് ആക്കണേ. അല്ലാഹു ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണേ. അല്ലാഹു സുഹൃത്തുക്കളെ, നമ്മളെല്ലാം മരിച്ചു പോകുന്ന ശരീരങ്ങളാണ്, ഇവിടെ പരീക്ഷാ ഹാളിലാണ് മരിക്കൽ. ഈ പറയുന്ന ഞാനും നിങ്ങളും മരിച്ചു പോകും. ആർക്കും തന്നെ സ്വന്തം മരണം തീരുമാനിക്കാൻ അധികാരമില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? ഈ മരണം നമ്മുടെ മുന്നിലുണ്ട്. ഡേറ്ററിഞ്ഞുകൂടാ മരിക്കുമ്പോൾ മരിക്കൽ തന്നെ ആ മരണത്തിന് ഒരുങ്ങി ജീവിക്കുന്നവനാണ് വിജയിച്ചവൻ, അവനാണ് ബുദ്ധിയുള്ളവൻ. മരിച്ചാൽ പിന്നെ കണ്ണടയുണ്ടോ, മോതിരമുണ്ടോ, വാച്ചുണ്ടോ, സ്വർണവളയുണ്ടോ, ചെയിനുണ്ടോ? എല്ലാം ഊരിപ്പോയി. അന്തസ്സുള്ള ഡ്രസ്സുകൾ ഊരിപ്പോയി. സുബ്ഹാനല്ലാഹ് കുളിപ്പിച്ചുകൊണ്ട് നിന്ന് അതാ നമ്മുടെ കൈവിരലുകൾക്കിടയിൽ പരുത്തി വെക്കുന്നു, കണ്ണിനും കാതിനും പരുത്തി വെക്കുന്നു. അങ്ങനെ പല സ്ഥലത്തും പരുത്തി വെച്ച് രണ്ട് മൂന്ന് കഷ്ണം കൊണ്ട് പൊന്നം തുണി കൊണ്ട് പൊതിഞ്ഞ് നമ്മൾ അന്തസ്സുള്ള കാറിൽ പോയ കാറില്ല, എയർ കണ്ടീഷൻ റൂമില്ല, ഫാനില്ല, സ്ട്രെച്ചറിൽ കയറ്റി വൈകിട്ട് വെട്ടിയിൽ കയറ്റി കൊണ്ടുപോയി കിടത്തുന്നൊരു കബറിൽ അവിടെ ലൈറ്റില്ല, ഫാനില്ല, കാറ്റ് കടക്കാൻ സംവിധാനമില്ല. ആ കബറിൽ എത്ര കാലം കിടക്കണമെന്നറിയില്ല. ആ കബറ് സുന്ദരമായി ശിക്ഷയില്ലാതെ കിടക്കാൻ ഒരൊറ്റ ദിവസം രാത്രി ഒഴിഞ്ഞു പോകാതെ നിങ്ങൾ തബാറക സൂറത്ത് ഓതിക്കോ. ആ കബറിൽ നിന്റെ ഭംഗിയുള്ള മുഖവും നിന്റെ മിനുക്കിയ കുടിയും നീ വാർന്നു വെച്ച രോമവും ഒക്കെ വെവ്വേറെയാകുന്ന ഒരു വല്ലാത്ത സ്ഥലമല്ലയോ?
അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൈക്കൂലിയും നടക്കാത്ത രാജാവിന്റെ കോടതിയിൽ വിചാരണയല്ലയോ? ഒരു കുറഞ്ഞ കാലം അല്ലാഹു കൽപ്പിച്ചതെടുത്ത് അല്ല വിരോധിച്ചതൊഴിച്ച് തക്വയോടെ ജീവിച്ചിട്ട് മരിക്കുമ്പോൾ സന്തോഷത്തിൽ മരിച്ചുകൂടെ ഭൂമിനികളെ? അതിനു വേണ്ടി പ്രചോദനം നൽകാനാണ് വഅലിന്റെ സദസ്സ്, അതിനു വേണ്ടി പ്രചോദനം നൽകാനാണ് ഇൽമിന്റെ മജ്‌ലിസ്. ഞങ്ങളെ മജ്‌ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ദർസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മുതഅല്ലിം പേര് സഹീൽ എന്ന, ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ ദർസ് ചെയ്യാൻ ഓതുമില്ല, ഞാൻ പോവാണ്. എന്താ മോനെ, നിങ്ങളെ വീട്ടിന്റെ മേലെ മച്ചിന്റെ മുകളിൽ കുറെ നല്ല യുവതികളായ പെൺകുട്ടികൾ, നിങ്ങളെ മക്കളല്ലേ? അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ പെൺകുട്ടികളല്ലേ? അവര് കേറിയിട്ട് എന്നെങ്ങനെ സഹിലേ സഹിലേ എന്ന് വിളിക്കുന്നു. അങ്ങനെ സ്വന്തം വീട്ടിലെ മക്കളെ റെഡിയാക്കാൻ കഴിയാത്ത നിങ്ങളെ ദർസിൽ ഞാൻ എന്ത് നിൽക്കുന്നു? ഞാൻ പോവാണ്. പറഞ്ഞു, നിങ്ങൾ ആരും പോലെ സഹിലി പടുത്തു മരിച്ചു, ചുരുങ്ങിയ സമയം കൊണ്ട് സഹിലി മരിച്ചു പോകും. എന്റെ വീട്ടിൽ അങ്ങനെ ഒരൊറ്റ പെൺകുട്ടിയുമില്ല. ഈ സഹിലി അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സഹിലാണ്. ആ സഹിലി മരിക്കാൻ നോക്കുന്ന സമയത്ത് സ്വർഗത്തിലുള്ള ഹൂറുല്യങ്ങൾ സഹിലിനെ മാടി വിളിച്ച കാഴ്ചയാണ് മക്കളെ. കുറഞ്ഞ സമയം കൊണ്ട് സഹിലി മരിക്കും. പറഞ്ഞതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് സഹിലി മരണപ്പെട്ടുപോയി. മുബാറക് തങ്ങളും കൂടെയുള്ളവരും മയ്യത്ത് നിസ്കരിച്ച് സഹിലിനെ മറമാടുന്നു. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീകളെ, യുവാക്കളെ, SSF പ്രവർത്തകരെ, SYS പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, തഖ്‌വയോടെ ജീവിച്ച് മരിച്ചാൽ സ്വീകരിക്കാൻ പലരുമുണ്ട് കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം. റമളാനും ശബാനൊക്കെ വന്നു പോയാൽ പോരാ, നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തണം. നമുക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടാകണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ പുത്രമുള്ള മജ്‌ലിസാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل واصحاب سيدنا ومولانا محمد. ارحم الراحمين يا رب. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളെ സംഘടനകളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ارحم الراحمين يا رب. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ വന്നുപോയ ഏത് തെറ്റും കുറ്റങ്ങൾ ഉണ്ടോ നീ മാപ്പാക്കണേ അല്ലാഹ്. നിന്റെ സാലിഹീങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും മാപ്പാക്കണേ അള്ളാഹ്. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർ, പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങൾ ഇന്ന് പഠിച്ച ശിഷ്യന്മാർ, ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിൽ സഹായിച്ചവർ സഹകരിച്ചവർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പള്ളിയും മദ്രസയും ഇല്ലാതെ 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവനും അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ഓല ഷെഡ് കെട്ടിയിട്ട് ദീനീ സ്ഥാപനവും വിദ്യാഭ്യാസ സ്ഥാപനവും തുടങ്ങിയപ്പോൾ ഈ മലപ്പുറം ജില്ലയിലും മറ്റു പല സ്ഥലത്തുമുള്ളവർ അന്നും ഇന്നും ഒരുപാട് സഹായിച്ചവരാണ്. ഇവിടെ വന്നപ്പോഴും പലരും നേർച്ചകൾ തന്നവരുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെ കൽബിൽ ഉദ്ദേശിച്ച നല്ല കാര്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അവർക്കോ ഞങ്ങൾക്കോ ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. എവിടെ വിദേശത്തോ നാട്ടിലോ എന്ത് ബിസിനസ് നടത്തുന്നുണ്ടോ, തൊഴിലെടുക്കുന്നുണ്ടോ, നീ ബർക്കത്തിയണേ അല്ലാഹ്. അള്ളാഹുവേ, ആർക്കെന്ത് വിഷമങ്ങളുണ്ടോ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സലാമത്ത് നൽകി ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ കുട്ടികളെ നൽകണേ അല്ലാഹ്. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിലും വീടില്ലാത്തവർക്ക് വീടും നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, എല്ലാ കടങ്ങളും കടപ്പാടുകളും വീട്ടിയതിന് ശേഷം അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഏറ്റവും നല്ല കലിമ ചൊല്ലി നല്ലവരായ ജനങ്ങൾ ഏറ്റവും നല്ല ഖുർആൻ ഓതി കേൾക്കുന്ന സമയത്ത് തഹ്ലീല് ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്.
നല്ല സമയങ്ങളും മാസങ്ങളും ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും തഖ്വയും ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ ഉസ്താദുമാർക്കും മഹാനായ സുൽത്താനുൽ ഉലമക്കും റയീസുൽ ഉലമക്കും ഞങ്ങളെല്ലാ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും യുവാക്കൾക്കും കാരണവന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഞങ്ങളെ മഹബത്ത് വെച്ച എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും അഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണേ അല്ലാ. ബാക്കിയുള്ള ജീവിതം തഖ്വയിലായി ജീവിച്ച് ഈമാൻ സലാമത്തായി മരിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ നാട്ടിലും ഇതിൻ്റെ പരിസരങ്ങളിലും എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ സ്ഥലത്തും നീ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാ. ശർറുകൾ തടുക്കണേ അല്ലാ. ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് ഞങ്ങളെ വഷളാക്കാതെ വിജയിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ നടക്കുന്നു, ഭരണാധികാരി നീയാണ്. ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്, ഞങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയക്കാരല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയമല്ല നിന്നോട് പറയാനുള്ളത്, ഈ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന സർവജനങ്ങൾക്കും ഫലം ചെയ്യുന്ന ഗുണം ചെയ്യുന്ന ആളുകൾക്ക് നീ ഭരണമേൽപ്പിക്കണേ അല്ലാ. റബ്ബനാ تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരോടും ദുആ കൊണ്ട് വസീത് ചെയ്യുന്നു. ഒരു മിനിറ്റ് ഉസ്താദ് ഇവിടെ ഇരിക്കും, എല്ലാവരും സംഭാവന കൊടുക്കണം. കുറച്ചു നേരം ഞാൻ ഇവിടെ നിൽക്കുകയും ചെയ്യും. അതെ, ഞാൻ എല്ലാവരും സംഭാവന ഉണ്ടായിരുന്നു. വിശാല ഞാനുണ്ട്, ഒന്ന് വേഗം എല്ലാവരും പിന്നെ എല്ലാവരും സംഭാവന കൊടുക്കി. നമുക്ക് പ്ലെയിൻ കിട്ടിയും വേണമല്ലോ അവിടെ. ഒന്ന് എല്ലാവരും വേഗം വേഗം വേഗം, കുറച്ച് സ്ഥലത്തും ഇല്ല. ആരാ ഇവിടെ നിന്റെ സ്ഥലത്തില്ല? സല്ലല്ലാഹു അലൈ മുഹമ്മദ്. വേഗം വരും, വേഗം വരും. എനിക്ക് പ്ലെയിന് പോകേണ്ടതാണെന്ന് പറഞ്ഞ് ടൈമും ടൈമും വൈകിപ്പോയി. വേഗം വരും. സല്ലല്ലാഹു അലൈ മുഹമ്മദ്. നേരത്തെ പൈസയാളെ കൊടുത്താൽ ഇസ്ലാദിലേക്ക് പൈസയാളെ കൊടുത്താൽ അതിവിടെ കൊടുത്തോളി, കൊടുത്തോളി. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും സലാത്തിൽ എല്ലാവരും സംഭാവന കൊടുക്കണം. നല്ല അള്ളാഹിന്റെ പൊരുത്തം കരുതിയിട്ട് എല്ലാവരും സംഭാവന കൊടുക്കണം. എല്ലാവരും കൊടുക്കണം കഴിവിൻ്റെ പരമാവധി. നമ്മളെ ദീനിനെ സഹായിക്കാനല്ലേ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരാ ഇവിടെ നിന്റെ സലാത്തില്ല? വേമ്പരി ഏതെങ്കിലും ഒരു സമാനം ഇവിടെ വന്നിട്ട് സലാത്തില്ലേ? ഇവിടെ ധാരാളം അലിമികളുണ്ടെന്നല്ലേ സ്വാഗതം പറഞ്ഞ്.